السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, കഥ പറയുന്ന ബലിപെരുന്നാൾ എന്ന ശീർഷകത്തിൽ ഷാ ജീലാനി അസോസിയേഷൻ സംഘടിപ്പിച്ച കുടുംബസംഗമത്തിലാണ് നാം ഏവരും സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെ ഒരു തക്ബീർ കേൾക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു പെരുന്നാളിൻ്റെ ആഗമനമാണ്. കഴിഞ്ഞ ശവ്വാൽ മാസത്തിൽ ഇതുപോലെ ഒരു തക്ബീർ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് നാം കേട്ടപ്പോൾ നാളെ ചെറിയ പെരുന്നാളാണ് എന്നൊരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഇനി ഏതാനും ദിവസങ്ങളോടുകൂടി നാം പ്രതീക്ഷിക്കുന്ന ഒരു ബലി പെരുന്നാളിൻ്റെ സുദിനവും നമ്മിലേക്കെത്തുമ്പോൾ പെരുന്നാൾ മാസം കണ്ടാൽ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഉസ്താദ് വിളിച്ച് പറയും, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അത് കേൾക്കുമ്പോൾ മകൻ ചെന്നിട്ട് ഉമ്മാനോട് പറയും, അതല്ലെങ്കിൽ ബാപ്പാനോട് പറയും, പള്ളിയിൽ നിന്ന് തക്ബീർ ചൊല്ലുന്നുണ്ട്, നാളെ പെരുന്നാളാണെന്ന് ഉറപ്പായിട്ടുണ്ട്. അതല്ലെങ്കിൽ ബാപ്പ മക്കളോട് പറയും, പള്ളിയിൽ നിന്ന് ഉസ്താദ് തക്ബീർ ചൊല്ലുന്നുണ്ട്, നാളെ പെരുന്നാളാണ് മക്കളെ എന്ന് പറഞ്ഞ് ആ ഒരു സന്തോഷം മക്കളെയും അതല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകളെയും ബോധ്യപ്പെടുത്തും. എന്നാൽ ഇങ്ങനെ ഒരു തക്ബീർ നാം കേൾക്കുന്ന സമയത്ത്, ഒരു പെരുന്നാളിൻ്റെ സമയത്ത് മാത്രമല്ല ഇങ്ങനെ ഒരു തക്ബീർ നാം കേട്ടിട്ടുണ്ടാകുക. നാം ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദിനേന 5 പ്രാവശ്യം നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ പള്ളിയിൽ നിന്ന് ഉസ്താദ് വിളിച്ചു പറയാറുണ്ട്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അങ്ങനെ 5 തവണ ഉസ്താദ് വിളിച്ചു പറയാറുണ്ട്. നാം അത് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നാം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നാം മദ്രസകളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ പഠിക്കാറുള്ള തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കാറുള്ളത്. അവിടെയും നാം കേൾക്കുന്നു അല്ലാഹു അക്ബർ. 20 തവണ ഒരു നമസ്കാരത്തിൽ തന്നെ തക്ബീർ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ 5 വക്ത് നമ്മൾ നമസ്കരിക്കുമ്പോഴും അവിടെയും നമ്മൾ പറയുന്നു അല്ലാഹു അക്ബർ. സുന്നത്ത് നമസ്കാരങ്ങളിൽ അങ്ങനെ ഒരുപാട് തവണ ദിനേന നാം ഈ തക്ബീർ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു പിഞ്ചു പൈതലി ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഒരു സമയത്തും ആ കുട്ടിയുടെ കാതുകളിൽ നമ്മൾ ഈ തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെയും നമ്മൾ ആ കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ പറയുന്നു അല്ലാഹു അക്ബർ. അങ്ങനെ ഒരുപാട് കാലങ്ങളായി നാം നമ്മുടെ ജീവിതത്തിൽ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്ന ഈ തക്ബീർ കേവലം ഒരു അല്ലാഹു അക്ബർ എന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലയുമായി ചേർന്ന് നിൽക്കുന്ന എന്തോ ഒരു പ്രത്യേകത ഇതിനുണ്ട് എന്ന്, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഈ തക്ബീർ എന്ന് നാം ആലോചിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. കാരണം ഈ തക്ബീർ ഒഴിച്ചു നിർത്തിയ ഒരു സമയം നമ്മുടെ ജീവിതത്തിലില്ല. ദിനേന 5 വക്ത് നമസ്കാരത്തിൻ്റെ സമയത്ത് ഉസ്താദ് നമ്മളെ ഈ തക്ബീർ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അല്ലാഹു അക്ബർ കേൾക്കുന്ന സമയത്ത്, ഇനി ഈ ബലിപെരുന്നാളിൻ്റെ സമയമാകുമ്പോൾ അയ്യാമുത്ത ശരീഖിൻ്റെ ആദ്യത്തെ സുബ്ഹി മുതൽ അവസാനത്തെ അസർ വരെ നാം ഈ തക്ബീർ ദിനേന ഉരുവിട്ടുകൊണ്ടിരിക്കും. മൃഗങ്ങളെ കാണുന്ന സമയത്ത്, അവയുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് നാം ഈ തക്ബീർ വീണ്ടും ഉരുവിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു അല്ലാഹു അക്ബർ പറയുന്ന സമയത്ത്, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, എൻ്റെ സൃഷ്ടാവാണ് ഏറ്റവും വലിയവൻ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾക്കൊക്കെ ഒരുപാട് കാലമായിട്ട് അറിയുന്നതായിരിക്കും. അങ്ങനെ പറയുന്ന സമയത്ത് നാം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കുക, അതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും അവനാനോട് ചോദിക്കുക, നമുക്കങ്ങനെ ഒരു റബ്ബ്, ഏറ്റവും വലിയവനായ റബ്ബിനെ നാം പരിചയപ്പെട്ടിട്ടുണ്ടോ? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു പക്ഷേ പലപ്പോഴും ബിസിനസ്സുകളിലൊക്കെ ആയിട്ട് വ്യാപൃതരാകുന്ന ആളുകളായിരിക്കും. നമ്മൾ കാര്യമായ ബിസിനസ് കാര്യങ്ങൾ നടത്തുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ വീടുകളിലൊക്കെ ഒരു പക്ഷേ നല്ല തിരക്കുള്ള സമയമായിരിക്കും മഗരിബിനോട് അനുബന്ധിച്ച ആ സമയം. നമ്മൾ നമ്മളെ തിരക്കിലിങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഉസ്താദ് വിളിച്ച് പറയും, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് വിളിച്ച് പറഞ്ഞ് അങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന തൗഹീദിൻ്റെയും റിസാലത്തിൻ്റെയും പ്രഖ്യാപനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളോട് പറയുകയാണ് ഹയ്യാല സ്വലാ, ഹയ്യാല ഫലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരും, വിജയിക്കാൻ വേണ്ടി വരിട്ടോ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയവനായ ഒരു റബ്ബ് നിങ്ങൾ നമസ്കാരത്തിലേക്ക് വന്ന് അതാണ് നിങ്ങൾക്ക് ആഖിറത്തിൽ വിജയിക്കാനുള്ള ഒരു മാർഗമെന്ന് പള്ളിയിൽ നിന്ന് ഉസ്താദ് നമ്മളെ ഇങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ നമ്മുടെ ദുന്യാവിൻ്റെ ചെറിയ ലാഭത്തിൻ്റെ കാര്യത്തിലായിട്ട് വ്യാപൃതരായി നിൽക്കുക. നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വലിയ ബിസിനസ്സായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു തക്ബീർ കേൾക്കുമ്പോൾ എൻ്റെ റബ്ബാണ് എനിക്ക് വലുത് കേട്ടോ,
അങ്ങനെ ഒരു എൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ, എൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കാൻ കഴിയുന്ന റബ്ബിലാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. ആ റബ്ബ് കഴിഞ്ഞിട്ടേ എനിക്കെൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ എന്ന് പറഞ്ഞിട്ട്, അതിനേക്കാൾ ചെറുതാണ് എനിക്കെൻ്റെ ദുന്യാവിലെ സകല കാര്യങ്ങളും എന്ന് വിചാരിച്ചിട്ട് എപ്പോഴെങ്കിലും നമ്മൾ ആ ദുന്യവിയായ കാര്യങ്ങളൊന്ന് മാറ്റിവെച്ചിട്ട് ആ റബ്ബിലേക്കൊരു യാത്ര പോകാൻ, അതല്ലെങ്കിൽ ആ റബ്ബിൻ്റെ വിളിക്കൊരു ഉത്തരം നൽകാൻ ഞാനൊന്ന് നിസ്കരിച്ച് വരട്ടെ എന്ന് കരുതിയിട്ട്, ഏറ്റവും വലുതാണ് എന്ന് നാം വിശ്വസിക്കുന്ന ഈ അള്ളാഹു അക്ബർ കേൾക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബോധ്യം നമുക്കിന്ന് വരെ ഉണ്ടായിട്ടില്ലെങ്കിൽ, നാം ഇന്ന് വരെ കേട്ട തക്ബീറുകളെങ്കിലും ഇനി കേൾക്കാനിരിക്കുന്ന തക്ബീറുകൾ, നമ്മൾ പറയുന്ന അള്ളാഹു അക്ബർ വെറും ഒരു വാക്ക് മാത്രമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ബലിപെരുന്നാളിൽ നമ്മളങ്ങനെ ഒരു തക്ബീർ കേൾക്കുന്ന സമയത്ത്, ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു തക്ബീർ കേൾക്കുമ്പോൾ, ഒരു അള്ളാഹു അക്ബർ കേൾക്കുന്ന സമയത്ത്, ഒരു പക്ഷേ നമ്മൾ കുടുംബവുമായിട്ട് കൂടിയിരുന്ന് ഭയങ്കര സ്വറവറച്ചിലും അതിൻ്റെ തമാശകൾ പറയലും അതിൻ്റെ ആസ്വാദനത്തിലൊക്കെ ആയിരിക്കാം, ഉമ്മയും ബാപ്പയും മക്കളൊക്കെ കൂടിയിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, ഒരു പക്ഷേ ഒരു പ്രയോജനമുള്ള വർത്തമാനമാകണമെന്നില്ല, പക്ഷെ അതിൻ്റെ ഒരു ആസ്വാദനത്തിലിരിക്കുന്ന സമയത്തായിരിക്കും പള്ളിയിൽ നിന്ന് ഉസ്താദ് അള്ളാഹു അക്ബർ എന്ന് പറയാം. അപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മളെ അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നമസ്കാരത്തിന് നമുക്ക് സമയമായിട്ടുണ്ട്, ആ കാര്യത്തിനാണ്ട്ടോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ ഈ വർത്താനം ഇതൊരു വെറും കാര്യമാണ്, ഇതുകൊണ്ടൊരു പ്രയോജനമില്ല, ഇതൊരു പക്ഷേ നാളത്തേക്ക് പോയിട്ട് ഈ ദുന്യാവിൽ പോലും ഒരു പ്രയോജനമില്ലാത്തൊരു വർത്തമാനമാണ്, ഒരു വെറും വർത്തമാനം മാത്രമാണ്. നാളെ റബ്ബിൻ്റെ മുമ്പിൽ ആഖിറത്തിൽ വിജയിക്കാനുള്ള ഒരു കാര്യമാണ് ഈ തക്ബീറിലൂടെ പ്രഖ്യാപിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നാൽ നമ്മളൊന്ന് നിസ്കരിച്ച് വരിക എന്ന് കരുതിയിട്ട് ഒന്ന് എഴുന്നേറ്റ് പോകുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ആ അള്ളാഹു അക്ബറിന് എന്താ പ്രാധാന്യം കൊടുത്തത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ അഥവാ ഏതെങ്കിലും ഒരുത്തനൊരു നന്മ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കൂട്ടം കൂടി നിന്ന് വർത്തമാനം പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് നീച്ചു എന്ന് വെക്കുക. ഓ, ഓപ്പൊരു വലിയ നിസ്കാരക്കാരൻ, ഇപ്പം തന്നെയാണ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ദുഹറിനൊക്കെയാണെങ്കിൽ അസർ വരെ സമയമില്ലേ, ഈ വർത്തമാന പണം മുറിഞ്ഞതിൻ്റെ രസം പോയില്ലേ എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി തയ്യാറായി എഴുന്നേൽക്കുന്ന ആളെപ്പോലും ഒരു പരിഹസിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ നമുക്ക് ദിനേനെ കാണാൻ കഴിയുന്നത്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ സമീപകാലത്ത് ഒരു പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ മൊബൈൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മളിപ്പോൾ ഈ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഇതിലെന്തെങ്കിലും രസകരമായ വീഡിയോകൾ കണ്ടിട്ട്, വല്ല കോമഡിയോ അല്ലെങ്കിൽ ചിരിക്കാനുതകുന്ന എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ബാങ്ക് ഇങ്ങനെ കൊടുക്കുക, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, എൻ്റെ രക്ഷിതാവാണ് കേട്ടോ ഏറ്റവും വലിയവനെന്ന് പള്ളിയിൽ നിന്ന് ഉസ്താദ് അങ്ങനെ പറയും. നമ്മളാ പറയണ ഉസ്താദിനെ തന്നെ വളരെ കൊച്ചാക്കിയിട്ട് തമാശ രൂപേണ മുക്രി എന്നൊക്കെ വിളിച്ച് പരിഹസിച്ച്, ഒരു പക്ഷേ ഉസ്താദിൻ്റെ വിളിയാളത്തിന് ഉത്തരം നൽകിയിട്ട് ഇമാമ നിൽക്കുന്ന ആളുകളെ ആളേക്കാൾ കൂടുതൽ ആ വിളി നടത്തുന്ന ആൾക്ക് ഇസ്ലാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്കതൊരു ചെറിയൊരു ഏർപ്പാടായിട്ട് നമ്മൾ ഈ വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ രസകരമായിട്ടിരിക്കുന്ന സമയത്ത് അതിൽ ആനന്ദിച്ചിങ്ങനെ ഇരിക്കുക, അപ്പോഴാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ. നമ്മൾ തൽക്കാലം ഇനി ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നല്ലേ, അല്ലെങ്കിൽ ഒച്ചപ്പാട് പാടില്ല, അപ്പോൾ ഒന്ന് പോസ് വെക്കും. നമ്മളെ തന്നെയാണല്ലോ അതിൻ്റെ നിയന്ത്രണമൊക്കെ ഉള്ളത്, ഒന്ന് പോസ് വെക്കിയിട്ട് എന്നാലാ ആ ലാസ്റ്റത്തെ ബാങ്കൊക്കെ അവസാനിപ്പിച്ച് കഴിഞ്ഞാലോ, അപ്പോഴും നമ്മളെന്തോ ഞാൻ ആ ബാങ്കിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതല്ല, ആ അള്ളാഹു അക്ബർ എന്ന എൻ്റെ റബ്ബാണ് ഏറ്റവും വലിയവൻ എന്ന ഒരു പ്രഖ്യാപനത്തിന് ഉത്തരം കൊടുക്കുക എന്നല്ല. അത് കഴിഞ്ഞു, എന്നാൽ നമ്മളിതിൻ്റെ ബാക്കി ഇതാണ് തീരുമാനമാക്കുക. ആ രീതിയിലാണ് നാം ഒരു അള്ളാഹു അക്ബറിനെ വരവേറ്റിട്ടുള്ളതെങ്കിൽ, ഇതുവരെ നമ്മൾ അങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ, നമ്മൾ ആ പറഞ്ഞ തക്ബീറൊക്കെ വെറുതെയാണ്. നമ്മളൊരു അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് അതൊരു പരിഹാസമാണ്, ഒരു തീരെ മനസ്സിലേക്ക് കയറാത്ത അങ്ങനൊരു പടച്ചോനെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. നമ്മൾ വലിയവനാണെന്ന് പറയുന്ന ഒരു പടച്ചോനെ, അങ്ങനെ ഒരു പടച്ചോനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ അടുത്താണ് ഫുട്ബോളിൻ്റെ ഫൈനൽ ഉണ്ടായി, കോപ്പ അമേരിക്ക ഫൈനൽ ഉണ്ടായ സമയത്ത് സുബഹിൻ്റെ സമയത്തായിരുന്നു ഫൈനൽ. അപ്പോൾ ആളുകളൊക്കെ നാട്ടിലൂടെ പരക്കെ പറഞ്ഞൊരു തമാശ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരൊക്കെ കൂടുതൽ സുബഹിസ്കരിക്കണ ഒരു ദിവസം നെയ്ക്കാരെന്ന്. ആ ഒരു കോപ്പ അമേരിക്ക ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനലുണ്ട്, ഒരു ഫുട്ബോളിൻ്റെ ഫൈനലുണ്ട്, അതല്ലെങ്കിൽ ഒരു ആനന്ദം നൽകുന്ന എന്തെങ്കിലും ഒരു സംഗതി സുബഹിൻ്റെ സമയത്ത് നടക്കാനുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് എഴുന്നേൽക്കാൻ എന്തില്ല, പ്രയാസം ഉണ്ടായില്ല. തഹജ്ജുദിൻ്റെ സമയത്തൊക്കെ എഴുന്നേറ്റ് ചിലപ്പോൾ കറണ്ട് പോകുകയോ എന്നൊക്കെ പ്രതീക്ഷിച്ച് അതിനൊക്കെയുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് നമ്മൾ റെഡിയായി. എന്നാൽ ഒരുപാട് കാലമായിട്ട് എന്തുണ്ട്, ആ ഒരു സമയത്ത് ഒരു തക്ബീർ, എൻ്റെ റബ്ബ് വലിയവനാണ് കേട്ടോ എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രഖ്യാപനം പള്ളിയിലൂടെ ഉസ്താദ് എന്തെങ്കിലും മൈക്കിലൂടെ നടത്തുന്നുണ്ട്. നമ്മളതിന് വില കൽപ്പിച്ചിട്ടില്ല. നമുക്കതിനേക്കാളൊക്കെ വലുതായിരുന്നു എന്ത്, നമ്മുടെ ഈ ചെറിയ നിസ്സാരമായ ദുന്യാവിലെ ഈ കളികൾ. ഈ അള്ളാഹു അക്ബർ എന്ന ഒരു വലിയ ഒരു പ്രഖ്യാപനത്തിന് തീരെ വില കൽപ്പിക്കാതെ ദുന്യവിയായ ഈ ചർച്ചകളിലും ചിന്തകളിലും ഈ കളികളിലുമാണ് നാം താല്പര്യപ്പെട്ടതെങ്കിൽ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറയാൻ നാം യോഗ്യരല്ല എന്നാണ് നാം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു ബലിപെരുന്നാളിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്,
ഇവിടെ ഉസ്താദ്മാരൊക്കെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു, ആ ദിവസങ്ങളിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ആ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബം, നമ്മളൊരു കുടുംബ സംഗമത്തിലാണ് സംഗമിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എടുത്തിട്ട്, ആ കുടുംബത്തെ എടുത്തിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, ഒരു തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് അത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ട് എൻ്റെ റബ്ബാണ് എനിക്ക് ഏറ്റവും വലിയവൻ, അത് കഴിച്ചിട്ട് എനിക്ക് എൻ്റെ കുടുംബമുള്ളൂ, അത് കഴിച്ചിട്ട് എനിക്കെൻ്റെ മകനുള്ളൂ, അത് കഴിച്ചിട്ട് എനിക്ക് എൻ്റെ ഭാര്യയുള്ളൂ, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുള്ളൂ, എനിക്കെൻ്റെ ദുന്യാവിലെ സകലമാന സംഗതികളും അത് തീർന്നിട്ടേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ചൊരു മഹാവ്യക്തിത്വമായിരുന്നു. നമ്മളത് വെറുതെ ഒരു ചരിത്രം പറഞ്ഞു പോകുകയല്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീ കുണ്ടാരത്തിലിടുന്ന സമയത്ത് ഒരു പക്ഷേ ഇബ്രാഹിം നബിക്ക് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു, ഒരു ഭീകരമായൊരു സംഭവം. അങ്ങനെ ഒരു തീയിലൊക്കെ വീഴുന്ന സമയത്ത് വേണേൽ അള്ളഹാനോടൊന്ന് പറഞ്ഞു നോക്കായിരുന്നു, അള്ളഹാൻ്റെ ഒരു പ്രവാചകൻ എന്നുള്ളവർക്ക് അള്ളഹാനോടൊന്ന് പറഞ്ഞു നോക്കാൻ, അള്ളാഹുവെ ഇത് കുറച്ച് കഠിനാണ്, ഞാൻ്റെ ഒരു പ്രവാചകനല്ലേ, എനിക്കൊരു വിട്ടുവീഴ്ച, അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കായിരുന്നു. പക്ഷെ ചെയ്തില്ല. അള്ളാഹു അക്ബർ, എൻ്റെ റബ്ബ് ഏറ്റവും വലിയവനാണ്, എന്നെ ഒരു തീ കുണ്ടാരത്തിലേക്ക് ഇട്ടു എന്ന് കരുതിയിട്ട് അതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്ത ഒരു റബ്ബിലല്ല ഞാൻ വിശ്വസിച്ചത്, ഏറ്റവും വലിയവനാണ്, അതിനേക്കാൾ എത്രയോ ചെറുതാണ്, എത്ര വലിയ ഒരു തീ കുണ്ടാരാണെങ്കിലും അത് ഏറ്റവും ചെറിയ ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വളരെ ലാഘവത്തോടെ അങ്ങനെ ഒരു തീ കുണ്ടാരത്തെ സ്വീകരിക്കുന്നതിന് ഒരു പ്രയാസം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. അങ്ങനെ ഒരു തീയിലേക്കാണ് ഞാൻ ഇന്നെ എടുത്തെറിയാൻ പോകുന്നത് കരുതിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തില്ല. ഏറ്റവും വലിയ ഒരു റബ്ബിലാണ് ഞാൻ ഉറച്ച് വിശ്വസിച്ചിട്ടുള്ളത് എന്ന ഒരു ഉത്തമമായ ബോധ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചു. ആ മഹാവ്യക്തിയുടെ ഒരു ചരിത്രം ഓർക്കുന്ന അതിൻ്റെ സുദിനങ്ങളിലാണ് നമ്മളുള്ളത് എന്ന് പറയുമ്പോൾ നമ്മളതിന് പാകപ്പെട്ടിട്ടുണ്ടോയെന്നുള്ളത് ഞാൻ വ്യക്തിപരമായിട്ട് എന്നോട് ചോദിക്കുക. നമ്മൾ കുടുംബങ്ങളിലൊക്കെ നമ്മളെ ബാപ്പ, ഉമ്മ, മക്കൾ അവരൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവർക്കൊക്കെയാണോ പ്രാധാന്യം കൊടുക്കുന്നത്, അത് അള്ളാഹുവിനാണോ, അല്ലെങ്കിൽ ദീനിൻ്റെ കാര്യം വരുന്ന സമയത്ത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, ഇപ്പം നമ്മളെ ചുറ്റുപാടിലൊക്കെ കല്യാണങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്ന സംഗതിയാണ്, വലിയ വിരുന്നോ കല്യാണമോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. ഒരു പക്ഷേ പുതിയാപ്പിളക്ക് അന്ന് നിസ്കാരത്തെക്കുറിച്ചൊരു ഓർമ്മയുണ്ടാണെന്നില്ല. കല്യാണത്തിനൊക്കെ ക്ഷണിച്ച അതിഥികളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിഥികളെ സൽക്കരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര തിരക്ക്. ആ ഓനപ്പം ഞാൻ പരിഗണിച്ചിട്ടില്ലെങ്കിൽ, ഓൻ നാട്ടിലെ കാര്യപ്പെട്ട ആളല്ലേ, ആൾ വരുന്ന സമയത്ത് ഞാൻ ഓനൊന്നും പരിഗണിച്ചില്ലേ, മോശമല്ലേ എന്ന് കരുതി ആ ആളെ പരിഗണിക്കും. അപ്പോൾ തന്നെ കൂടുതൽ പരിഗണിക്കേണ്ട അടുത്ത ആൾ വരും. അങ്ങനെ നിസ്കാരത്തിൻ്റെ സമയം കുറച്ച് കഴിഞ്ഞിട്ട് നിർവഹിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ, സമയമുണ്ടല്ലോ എന്ന് കരുതി അതിനെ പിന്തിച്ച് ഒരു പക്ഷേ നമസ്കാരത്തെ പോലും മറന്നിട്ട് അള്ളാഹുവിനൊക്കെ മറന്നിട്ട് ഈ ദുന്യാവിന് നമ്മളെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കല്യാണത്തിന് ഭക്ഷണത്തിന് വേണ്ടി വന്നതിൻ്റെ പേരിൽ മാത്രം നമ്മളോട് പുഞ്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ഇവരൊക്കെ. നാളെ കണ്ടാൽ പോലും ചിരിക്കണം എന്നില്ല. അങ്ങനത്തെ ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആത്യന്തികമായ വിജയത്തിന് ഹേതുകമാകുന്ന ഒരു സംഗതിയെ, ആത്യന്തികമായ എൻ്റെ റബ്ബാണ് ഏറ്റവും വലുത് എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു സംഗതിയെ നമുക്ക് മാറ്റിവെക്കാൻ ഒരു പ്രയാസമില്ല. ഈ അടുത്ത് എൻ്റെ ഒരു സ്നേഹിതൻ ഒരു കാര്യം പറഞ്ഞു, ഒരു കല്യാണം നടക്കുക, എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയാപ്പിളും പുതിയാപ്പിളുടെ കൂട്ടുകാരൊക്കെ പുതിയണ്ണിനെ അണിയിച്ചൊരുക്കാൻ വേണ്ടി പുതിയാപ്പിളും പുതിയാപ്പിളയായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ പെണ്ണുങ്ങളൊക്കെ കൂടി പുതിയണ്ണിൻ്റെ വീട്ടിലേക്ക് പുതിയണ്ണിനെ അണിയിച്ചൊരുക്കാൻ വേണ്ടി പോയി. പുതിയണ്ണിനെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം, പുതിയാപ്പിളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി. അപ്പം ആർഭാടപൂർവ്വം അവളെ അണിയിച്ചൊരുക്കുന്ന തിരക്കിൽ പെണ്ണ് പറഞ്ഞു, വരാനുള്ള പുതിയ പെണ്ണ് പറഞ്ഞു, ദൂഹറിൻ്റെ സമയമായിട്ടുണ്ട്, യാത്ര കുറച്ച് ദൂരമുണ്ട്, അപ്പം എന്നാൽ ഞാനൊന്ന് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇത് പെണ്ണ് ആത്മാർത്ഥമായിട്ട് ഞാനൊന്ന് നമസ്കരിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി കർമ്മങ്ങൾ നിർവഹിച്ച് ഒരുക്കിയിട്ട് നമുക്ക് പോകാനുള്ള പരിപാടികൾ ആലോചിക്കാമെന്ന് പറഞ്ഞപ്പോൾ കൂളായിട്ട് വളരെ നിസ്സാരമായിട്ട് ഒപ്പം വന്ന ആൾക്കാർ, അവർ അന്യമതത്തിൽപ്പെട്ട ആളുകളൊന്നുമല്ല, നമ്മളെ കൗമൻ, വളരെ നിസ്സാരമായിട്ട് അതിപ്പോൾ തൽക്കാലമുണ്ട് ഒഴിവാക്കി കാണും, എന്തോ പേര് കല്യാണമുള്ള ദിവസം അത് കുറച്ച് കഴിഞ്ഞിട്ട് നിർവഹിക്കാം, അല്ലെങ്കിൽ അതൊന്നും മെയിൻ്റെയ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ കല്യാണത്തിനും നിസ്കാരത്തിനും എന്തോ ഒരു അവധി, സർക്കാരൊക്കെ അവധി തരുന്ന മാതിരി ഒരു അവധി പ്രഖ്യാപിച്ച പോലെ വളരെ നിസ്സാരമായിട്ട്. അങ്ങനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വളരെ നിസ്സാരമായിട്ട് അവതരിപ്പിച്ചിട്ട് അത്തരം ആനന്ദകരമായ ദുന്യവിയായ ആനന്ദകരമായ സംഗതികളാണ് വലുത് എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് പോകുന്ന കുടുംബജീവിതത്തിൻ്റെ സാഹചര്യമാണ് നമുക്ക് ചുറ്റുപാടിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ അതൊക്കെ ദുരന്തങ്ങളിൽ കലാശിക്കുന്നതും പലപ്പോഴും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. നമുക്ക് എൻ്റെ ഇതുപോലെ മറ്റൊരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ഒരു പെണ്ണ് പുതിയാപ്പിളും പുതിയണ്ണും തമ്മിൽ ഭയങ്കര കച്ചറ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പെണ്ണ് നിസ്കരിക്കാൻ വേണ്ടി പുതിയാപ്പിളിനെ വിളിച്ചു, സമയമാകുമ്പോൾ ബാങ്ക് കൊടുത്തു, നമ്മൾ നിസ്കരിക്കല്ലേ രണ്ടാളും കൂടി, ഇമാമും മാമുമൊക്കെ ആയിട്ട് ജമാഅത്തായി നിസ്കരിച്ച് അതിൻ്റെ പുണ്യങ്ങളൊക്കെ
പലപ്പോഴും ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേൾക്കാറില്ലല്ലേ. പെണ്ണെന്ത് ചെയ്തു, ഈ ദീനി ചുറ്റുപാടൊക്കെ ആലോചിച്ചിട്ട് പുതിയാപ്പണ ക്ഷണിച്ചു. അല്ല, പുതിയാപ്പട ഭയങ്കര പ്രശ്നമായിട്ട് ജനസ്കരിച്ചാൽ പോലെ ഇന്നെന്തിനാ വിളിച്ചു, ഇൻ്റെ ഉറക്കം എന്തിനാ പ്രശ്നമാക്കണ് എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര കുടുംബകലഹം. എന്തോ ഒരു വലിയ കൊലപാതകമൊക്കെ ചെയ്ത മാതിരി പുതിയാപ്പണം നിസ്കരിക്കാൻ ക്ഷണിച്ചത് വലിയൊരു വിഷയമായിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് ഈ സാഹചര്യങ്ങളൊന്നും, ഇങ്ങനെ ഒരു തക്കിബീർ കേട്ടിട്ട് നമ്മളെ ജീവിതത്തിൽ അങ്ങനെ ഒരു തക്കിബീർ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കിയ ഒരു തക്കിബീർ എന്ന് പറഞ്ഞാൽ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് ഇപ്പോൾ നമ്മളെ എൻ ആർ സിൻ്റെ വിഷയങ്ങൾ, പൗരത്വത്തിൻ്റെ വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് അതൊക്കെ അറബിക്കടലിൽ നിന്നൊക്കെ ഉണ്ട് പറഞ്ഞ് നാലൊച്ചിടുന്ന സമയത്ത് ഒരു അള്ളാഹു അക്ബർ എന്നൊക്കെ ഉണ്ട് പ്രഖ്യാപിച്ചാൽ അതെന്തോ ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടി നിർവഹിക്കുന്ന ഒരു അള്ളാഹു അക്ബറാണ്. അങ്ങനെയാകരുത്. അങ്ങനെ ഒരു തക്ബീറാണ് നാം ഇതുവരെ പരിചയപ്പെട്ടതെങ്കിൽ ആ തക്ബീറോടൊരു കാര്യമില്ല. അങ്ങനെ ഒരു തക്ബീറാണ് നാം ഇതുവരെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച തക്ബീറുകളെങ്കിൽ, നമ്മളിഞ്ഞൊരു ബാങ്ക് കേൾക്കുമ്പോൾ കുടുംബക്കാരുടെ ഇതേമാതിരി ഇരിക്കുന്ന സമയത്ത് ഒരു ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ തക്ബീറുകൊണ്ട് ഉണ്ടാകുന്നത് അത് അള്ളാഹുവിലേക്ക് അടുക്കാൻ, എൻ്റെ റബ്ബ് ഏറ്റവും വലിയവനാണ്, ഈ ദുന്യാവിലൊരു പ്രശ്നം അള്ളാഹുക്ക് പരിഹരിക്കാൻ കഴിയാത്തതില്ല, ഈ ദുന്യാവിൻ്റെ മൊത്തം ആകെ മൊത്തം ദുന്യാവിനൊരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര പോലും വില കൽപ്പിച്ചിട്ടില്ല എന്നാണ് നമുക്ക് പഠിച്ചു വെച്ചിട്ടുള്ളത്. അത്ര നിസ്സാരമായ ഒരു ദുന്യാവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ റബ്ബിനെ മാറ്റിവെക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എങ്കിലേ നമ്മളെ ഈ തക്ബീർ കൊണ്ടൊരു ഫലം ഉണ്ടാവുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബ പശ്ചാത്തലം ഈ ചരിത്രത്തിന് വലിയ പ്രാധാന്യമുള്ളൊരു സമയമാണ്. ഈ തക്ബീറിനെ കുറിച്ച് പറയുമ്പോൾ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഴുത്തിൽ കത്തിവെക്കുന്ന ചരിത്രമൊക്കെ നമുക്ക് മുഹിയുദ്ദീൻ ഉസ്താദ് വളരെ വിശദമായിട്ട് പറഞ്ഞു. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു മകനെ അറുക്കാൻ വേണ്ടി ബാപ്പ വരുന്ന സമയത്ത് ഇതെന്തൊരു പഠിച്ചോനത് അള്ളാഹു ഇന്നെ അറുക്കാൻ വേണ്ടി പറയുമെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തല്ല. ആ മകനൊരു ബാപ്പാനോട് പറയണം, അള്ളങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അക്ബർ ഏറ്റവും ആ റബ്ബാണ് ഏറ്റവും വലിയവൻ, അങ്ങനെ ഒരു റബ്ബ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കണമെന്ന് ആ അള്ളാഹു അക്ബറിൻ്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രഖ്യാപിച്ച ഒരു മകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ. നമ്മളൊരു കുടുംബത്തൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക, അങ്ങനെയാണോ നമ്മൾ ബാപ്പയും മക്കളും അതല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും നമുക്കൊരു പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് ദീനിൻ്റെ കാര്യത്തിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? ഒരു പക്ഷേ ഇനി പെരുന്നാളൊക്കെ സാഹചര്യം വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിൽ നിന്ന് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വലിയൊരുന്നാളായിട്ടുണ്ട്, വലിയൊരുന്നാൾ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതി മകനെന്ത് ചെയ്യും? എന്നാൽ ഓൻ്റെ സ്കൂട്ടറൊക്കെ സ്റ്റാർട്ടാക്കി ഓൻ അങ്ങാടിക്ക്, പെരയിലുള്ള പെണ്ണുങ്ങൾ മരുവോൾ അമ്മായിമാർക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുക, നാത്തുമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മൈലാഞ്ചിട്ട് കൊടുക്കുക, പങ്കന്മാരുണ്ടെങ്കിൽ ഒരു ബാക്കിയുള്ളവർക്കാർക്ക് മൈലാഞ്ചിട്ട് കൊടുക്കാൻ കഴിയണേ അവർക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ഈ പെരുന്നാൾ എന്ന് പറഞ്ഞ ഒരു അടിച്ചുപൊളി മാത്രമായിട്ട് മാറ്റിയിട്ട് പെരുന്നാളിൻ്റെ ഒരു ഈ തക്കബീർ കേൾക്കലോട് കൂടി നമ്മൾ മനസ്സിലാക്കി വെച്ചത് ദുന്യവിയായ എന്തൊക്കെ ഒരു ആനന്ദമാണ് പെരുന്നാൾ നമുക്ക് നൽകുന്നതെന്നാണ്. അതിനപ്പുറത്ത് നേരത്തെ സ്വാദിഖ് ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ പെരുന്നാൾ കൊണ്ട് നാം നേടേണ്ട അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന ഒരു പ്രഖ്യാപനത്തെ ഉൾക്കൊണ്ടിട്ട് നമ്മൾ അതിനേക്കാൾ ഉപരി ഈ വക കാര്യങ്ങൾക്കൊക്കെ ഉള്ള പ്രാധാന്യത്തെക്കാൾ ഉപരി അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് അത് ജീവിതത്തോട് ചേർത്ത് വെക്കാൻ നാം തയ്യാറാകുമ്പോഴേ നമ്മളെ പെരുന്നാളിനൊരു ഫലം ഉണ്ടാവുള്ളൂ. അത് അങ്ങനെ ചെയ്യുന്ന സമയത്തെ നമ്മൾ ഈ അള്ളാഹു അക്ബർ പറയുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ടാണ് അത് പറയുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പം നമ്മളെന്നെ ആലോചിച്ച് നോക്കുക, മഹദി ആജറാബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരുമിച്ച് നിന്നിട്ട് അങ്ങനെ മക്കത്ത് ഒറ്റക്കാക്കിയിട്ട് മരുഭൂമിയിൽ ഒറ്റക്കാക്കിയിട്ട് ഹാജറാബീവിനെയും കൊച്ചുമകനെയും ഒറ്റക്കാക്കിയിട്ട് ഫലസ്തീനിലേക്ക് യാത്ര പോവുകയാണ്. അങ്ങനെ പോണ സമയത്ത് ഇന്നോട് അല്ല അങ്ങനെ പോകാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറാബീവിനോട് അത് അറിയിക്കുന്ന സമയത്ത് എന്താ നിങ്ങളെ കഥ, നിങ്ങളിപ്പാണ് പോവുക, ഞാനും എൻ്റെ കുട്ടിയും ഇവിടെ ഒറ്റക്കല്ലേ, നിങ്ങൾക്കൊരു കഥയല്ലേ എന്ന് പറഞ്ഞിട്ട് ഹാജറാബീവി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചൂടാകല്ല. നമ്മളിപ്പോൾ ഒരു തൗഹീദ് മജ്ലിസ് ഉണ്ടെന്ന് പറഞ്ഞ് പെരയിൽ നിന്ന് ചിലപ്പം പോരുന്ന സമയത്ത് പെണ്ണുങ്ങൾ പറയും, ഇന്നിപ്പം നിങ്ങളിവിടെ നിൽക്കേ, നമുക്ക് പിന്നെ പോകാം, മജ്ലിസ് അടുത്തയച്ചില്ലേ, അതൊരു വിഷയമാക്കണ്ട. അപ്പോൾ ആ പെണ്ണുങ്ങൾ ഇനി പോളെ തെറ്റിച്ചാനാവില്ല, എന്നപ്പോൾ നമുക്ക് മജ്ലിസ് അടുത്തയച്ചേക്കാം എന്ന് കരുതിയിട്ട് അതല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇതേമാതിരി എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി പെണ്ണുങ്ങളെ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ജിപ്പ് എടുക്കായി പോകണേ, ജിപ്പ് പോയ ആരാപ്പടെ എനിക്ക് ഉച്ചയ്ക്ക് വെച്ചുണ്ടാക്കി തരാൻ, ഇൻ്റെ കാര്യം നോക്കലല്ല എൻ്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങളിൽ നിന്ന് അവരെ മുടക്കാനാണ് നമ്മൾ തയ്യാറാകുക. ഹാജറാബീവി ചെയ്തത് എന്താ, നിങ്ങളോട് അള്ളാഹ അങ്ങനെ പോകാൻ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ ദയ്യായിട്ട് പൊയ്ക്കോളി, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, അള്ളാഹു ഏറ്റവും വലിയവനാണ്, എൻ്റെ റബ്ബ് ഏറ്റവും വലിയവനാണ്,
ആ റബ്ബൻ്റെ കാര്യങ്ങൾ നോക്കും, ആ റബ്ബൻ്റെ കാര്യങ്ങൾ സംരക്ഷിക്കും. അതിന് കഴിയുന്ന ഒരു റബ്ബിലാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന അങ്ങനത്തെ ഒരു കുടുംബത്തിൻ്റെ ചരിത്രം നമ്മോട് പറയുന്ന ഒരു ബലിപെരുന്നാളിൻ്റെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മിലേക്ക് അങ്ങനെ ഒരു ബലിപെരുന്നാൾ വരുമ്പോൾ നമ്മളൊരു തക്ബീർ കേൾക്കുന്ന സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ചിന്തയാണോ നമുക്കുണ്ടാകുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളീ ബാങ്ക് കേട്ടിട്ട് അള്ളാഹുവാണ് നമ്മളെ രക്ഷിതാവ് എന്ന് പ്രഖ്യാപിച്ചിട്ട് അത് കഴിഞ്ഞ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബാങ്കിൻ്റെ ശേഷമുള്ള ദുആ അതിലും നമ്മൾ പറയാണ് ഇജാണിൻ്റെ റബ്ബിട്ടോ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയാണ്, എന്നെ സംരക്ഷിക്കുന്നത് ഇയാണ്. നമസ്കാരത്തിലും അതുപോലെ അള്ളാഹു അക്ബർ എന്ന് പറയാം. അങ്ങനെ വീണ്ടും നമ്മൾ ആ റബ്ബിനെ സാക്ഷ്യപ്പെടുത്തുക, വീണ്ടും തക്ബീർ. അതുതന്നെയാണ് നമ്മൾ ജീവിതത്തിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ അതൊരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടൊരു ഫലം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ തക്ബീർ കൊണ്ടൊന്നൊരു ഫലം ഉണ്ടായിട്ടില്ലെങ്കിൽ, ഈ തക്ബീറൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തലാണ് ഈ സംഗമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും ചരിത്രം നമ്മോട് പറയുന്നത് അതാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച ഒരു കാര്യമാണ് അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയാ അക്ബർ ഹമ്മിന. നമ്മളെ ദുന്യാവ് എന്ത് ചെയ്യരുത്, എനിക്കൊരു മുഖ്യ കാരണമാക്കിയിട്ട് മാറ്റരുത് റബ്ബേ എന്ന് നമ്മോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു പക്ഷേ ഈ ദുആക്ക് നമ്മൾ നിരന്തരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ തക്ബീർ പോലെ തന്നെ നമ്മൾ കേൾക്കാറുണ്ട്. പലപ്പോഴും പല ദുആയിലൊക്കെ ഉസ്താദ്മാർ വളരെ താളത്തിലും ഒക്കെ ആയിട്ട് ദുആ ചെയ്ത് നമ്മൾ ആമീനൊക്കെ പറഞ്ഞ് പോന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ദുന്യാവിനാണ് അപ്പോഴും വലുത്. ദുന്യാവ് എന്താണെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. മാ അൽഹാഖാൻ മൗലാക്ക ഫഹുവ ദുന്യാക്ക്. എൻ്റെ റബ്ബിനെക്കുറിച്ച് എൻ്റെ ഓർമ്മയെ അള്ളാഹനെ മറക്കണ രൂപത്തിലുള്ള കാര്യം എന്താണോ അതാണ് എൻ്റെ ദുന്യാവ് എന്ന് മഹാന്മാർ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു പക്ഷേ അത് നമ്മളെ കുട്ടിയാകാം, നമ്മളെ ബാപ്പയാകാം, നമ്മളെ ഉമ്മയാകാം. നമ്മൾ ഒരു പക്ഷേ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സമൂഹത്തിന് സമർപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് നമ്മൾ നിർമ്മിക്കുന്ന ഒരു മസ്ജിദാകാം. നമ്മളൊരു പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കെന്ത് കരുതാം, അത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു പള്ളി, അള്ളാഹുവിന് മാത്രം തൃപ്തി മാത്രം കരസ്ഥമാക്കണമെന്ന് കരുതിയിട്ട് നമ്മളത് സമർപ്പിക്കുമ്പോൾ അത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ നമ്മളെന്ത് കരുതാണ്, ഞാനിപ്പോൾ ഒരു പള്ളി ഉണ്ടാക്കിയ നാളെ ആൾക്കാരെ ഒന്ന് നിസ്കരിക്കും, അതായത് പള്ളി അതാ ഇന്നാലിന്നെ ബഹുമാനപ്പെട്ട ആൾ ഇപ്പരുണ്ടാക്കിയാണ്, മൂപ്പരും അങ്ങനെ പള്ളി ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് നിസ്കരിക്കാനായി എന്ന് കരുതലാണോ നമ്മളെ ലക്ഷ്യം എങ്കിൽ അത് നമ്മളെ ദുന്യാവാണ്. അത് നമുക്ക് അള്ളാഹിനെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അങ്ങനത്തെ ഒരു സംഗതി നമുക്ക് പ്രധാനമാക്കരുതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ആ ദുആക്ക് അങ്ങനൊരു ദുആ നമ്മൾ ആത്മാർത്ഥമായിട്ട് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ അള്ളാഹു അക്ബറിൻ്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിട്ട് അത് ജീവിതത്തിൽ ചേർത്ത് വെച്ച ഒരാൾ ആളായിട്ട് നമുക്ക് മാറാൻ കഴിയും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ബലിപെരുന്നാളിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇനിയൊരു തക്ബീർ കേൾക്കുമ്പോൾ, ഇനിയിപ്പോൾ മഗ്രിബ് നമസ്കാരത്തിൻ്റെ സമയത്ത് അങ്ങനെ ഒരു തക്ബീർ കേൾക്കുന്ന സമയത്ത്, ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഉസ്താദുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ദുഹറിൻ്റെ ബാങ്ക് കൊടുക്കുന്ന സമയമായി. അപ്പോൾ ഉസ്താദ് പറഞ്ഞു തന്നെ അള്ളാഹു അക്ബർ എന്ന പള്ളിയിൽ നിന്ന് അബ്ബാസ്തുമായിട്ട് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു ഒരു തക്ബീറിൻ്റെ പ്രഖ്യാപനം നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ ആ തക്ബീറിനേക്കാൾ പ്രാധാന്യമായിട്ട് ഈ ഒരു വിഷയം ചർച്ച ചെയ്യലാണ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തക്ബീർ കൊണ്ട് നമുക്ക് ഫലമൊന്നുമില്ല. പറയാൻ പോകുന്ന എനിക്കും വലിയ ഫലമൊന്നുമില്ല. അത് അങ്ങനെ കേട്ട് അസ്തമിച്ച് പോകാമെന്നല്ലാതെ നമ്മളിതുവരെ കേട്ട ഒരു തക്ബീറിനാണ് ഇനിയും കേൾക്കുക എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാകണില്ല, നമ്മുടെ കുടുംബത്തിൽ അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാകണില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നൊരു സമയത്ത്, ഇനി നമ്മളൊരു തക്ബീർ കേൾക്കുമ്പോൾ നമ്മൾ കുടുംബത്തോടു കൂടി ഇരിക്കുന്നൊരു സമയത്ത് നമ്മളങ്ങനെ ഒരു ബാങ്ക് കേൾക്കുമ്പോൾ ഒരു അള്ളാഹു അക്ബർ എന്നൊരു പ്രഖ്യാപനം കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ മക്കളോട് പറയാൻ കഴിയണം. ഇപ്പം എൻ്റെ കുട്ടിയൊക്കെ ഉണ്ട്, നമ്മളൊരു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വർത്തമാനം പറയാനും തുടങ്ങിയില്ല, ഒന്നേക്കാ വയസ്സായിട്ടുള്ളൂ. കുട്ടി ചുണ്ടുമ്മ വിരലച്ചിട്ട് ഉമ്മാനോട് പറയും, ഇങ്ങനെ മുണ്ടരുതെന്ന് ഉമ്മാനോട്. അതിന് വല്യമാനെ തോറ്റി വല്യമാനോട് ഇങ്ങനെ പറയും. ചെറിയൊരു പിഞ്ചു പൈതലിന് നമ്മളെന്ത് ഒരിക്കലും എപ്പോഴോ ഒരിക്കൽ അമ്മ ആയിട്ട് പറഞ്ഞു കൊടുത്താണ് ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഒരു ബാങ്കിനെ ബഹുമാനിക്കാൻ ഒരു പിഞ്ചു പൈതലിന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ആ നമ്മൾ വളർന്ന് വലുതായിട്ട് ഇങ്ങനൊരു തക്ബീർ കേട്ടിട്ട് അത് ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഉപകാരപ്പെടേണ്ടതെന്നുള്ളത് നമ്മളിതുവരെ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആലോചനയില്ലാത്ത ഒരു വെറും ഒരു വാക്കായിട്ട് നമ്മുടെ തക്ബീർ മാറുകയാണെങ്കിൽ നമുക്ക് ഈ തക്ബീർ കൊണ്ടൊന്നും ഫലമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി വരുമ്പോൾ, ഇനി നമുക്ക് ഈ ഒരു തക്ബീർ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായിട്ട് ഈ അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടുത്തെ കുടുംബവും അവിടുത്തെ ജീവിതത്തിൽ അത് ചേർത്ത് വെച്ചിട്ട് നമുക്ക് കാണിച്ചു തന്ന ആ മാർഗം, ആ മാതൃക, അത് പിന്തുടരാൻ കഴിയുന്ന ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഈ സംഗമം കൊണ്ടുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.